കണ്ണൂർ തോട്ടട സ്ഫോടനത്തിൽ കുറ്റപത്രം വൈകുകയാണ്. ബോംബ് പൊട്ടി ഒരാൾ കൊല്ലപ്പെട്ടിട്ട് 7 മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കാത്തതാണ് കാരണം. സി കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിജയൻ, ഗുഡ് മോർണിംഗ്. ഇതെന്തുകൊണ്ടാണ് ഈ കുറ്റപത്രം വൈകുന്നത്? ഈ ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടാണോ? അഞ്ജന, ഗുഡ് മോർണിംഗ്. അതെ, പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. അതായത് ഈ ഇതൊരു ബോംബ് സ്ഫോടനമാണ്. ഈ ബോംബ് സ്ഫോടനത്തിലാണ് ജിഷ്ണു എന്ന് പറയുന്ന ഏച്ചൂർ സ്വദേശിയായ യുവാവ് കൊല്ലപ്പെട്ടത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 13 ഉച്ചക്ക് 2 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ 7 മാസം കഴിഞ്ഞു. ഈ സെപ്റ്റംബർ 12 13 വരുമ്പോഴേക്കും 7 മാസം കഴിഞ്ഞു. ഈ കാലയളവായിട്ട് പോലും പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതിരുന്നത് അതൊരു സാങ്കേതികമായ വിഷയം കൊണ്ട് മാത്രമാണ്. ബാക്കി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക രേഖ ഉൾപ്പെടെയുള്ളതെല്ലാം തന്നെ ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ഫോറൻസിക് റിപ്പോർട്ട് എന്ന് പറയുന്ന ഏറ്റവും നിർണായകമായ തെളിവ് അല്ലെങ്കിൽ തെളിവിനെ സപ്പോർട്ട് ചെയ്യുന്ന രേഖകൾ കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇപ്പോഴും ഈ എടക്കാട് പോലീസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 തവണ ഇതുമായി ബന്ധപ്പെട്ട് റിമൈൻഡറുകൾ ഈ പറയുന്ന ഫോറൻസിക് വിഭാഗത്തിലേക്ക് അയച്ചു. എന്നാൽ ഫോറൻസിക് വിഭാഗത്തിൽ ഇത്തരത്തിലുള്ള അപേക്ഷകൾ ധാരാളം ഉള്ളതുകൊണ്ടും അവരുടെ ജോലി തിരക്ക് കൊണ്ടും നൽകാൻ കഴിയാത്തത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിലിപ്പോൾ 10 പ്രതികൾ അടങ്ങിയതാണ് ഈ കേസിലെ കുറ്റപത്രം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 9 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത്. അയാൾ വിദേശത്തേക്ക് കടന്നു എന്നാണ് പോലീസ് കരുതുന്നത്. അയാൾക്ക് വേണ്ടിയുള്ള കുറ്റപത്രവും അയാൾക്ക് വേണ്ടിയുള്ള ഈ രേഖാചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഏതായാലും 7 മാസം കഴിഞ്ഞിട്ടും ഈ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഉള്ള കാര്യം. ശരി, സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. വിവാഹ പാർട്ടിക്കിടെയായിരുന്നു ഇങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവം. ആ വിഷയത്തിലെ തോട്ടടയിലുണ്ടായ ആ ബോംബ് പൊട്ടി ഒരാൾ കൊല്ലപ്പെട്ട കേസിലെ കുറ്റപത്രം വൈകുന്നു. 7 മാസമായി സംഭവം നടന്നിട്ട് ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്ന കാരണം പറഞ്ഞാണ് കുറ്റപത്രം വൈകുന്നത് എന്നാണ് ലഭിക്കുന്ന